Hello guys, welcome to our channel. അത് മാത്രമേ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറെ സ്റ്റിൽസ് ഒക്കെ എടുത്തിട്ട്
നമുക്ക് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കി കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ ഫുൾ സ്റ്റോൺ കൊണ്ടുള്ള സ്റ്റെപ്സാണ്. ഏകദേശം 800 സ്റ്റെപ്സ് കയറുമ്പോൾ നമുക്ക് നമ്മുടെ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം തന്നെ ഇവിടെ. ഇപ്പം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ആ പ്രോബ്ലം ഒത്തിരി പേര് കാണാനായിട്ട് ഇട്ടുണ്ട്. ഇവിടെ നോക്കി വെള്ളം ഇപ്പോഴും വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ കണ്ടോ, സ്റ്റോണിൻ്റെ ഒരു പ്രത്യേക തരം സ്ട്രക്ചറാണ്. ലൈക്ക് ഒരു കുറേ കോവിങ്സും ഒക്കെ ഉള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ ശരിക്കും പായലും. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ, നമുക്ക് ഒത്തിരി പിക്ചേഴ്സും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ ഫാദർ ഓഫ് ഗ്ലെൻ എന്നറിയപ്പെടുന്നത് മോർവേൾഡ് നെൽസ് ആണ്. മോർവേൾഡ് നെൽസിന്റെ ഫോട്ടോ ആണ്. അദ്ദേഹമാണ് ഇതിനൊരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട്, ലൈക് ആർട്ടിസ്റ്റിക്. ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, റെയിൻബോ ഫോൾസ് ഓഫ് വാട്ട്കിൻസ്. ഇതാണ് റെയിൻബോ ഫോൾസ് ഓഫ് വാട്ട്കിൻസ് ഗ്ലെൻ. ഇതൊക്കെ നമുക്ക് അകത്ത് കാണാൻ പറ്റും കേട്ടോ. പിന്നെയും ഉണ്ട് കേട്ടോ, ലൈക് റെയിൻബോ ഫോൾസ്, ഫോക്കിൻസ് ക്ലിഫ്, ആൻഡ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും കുറേ കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനി പോ. നമുക്കിവിടെ നിന്നാണെങ്കിൽ ഫോട്ടോ ചെറുതായിട്ട് വാട്ടർഫോൾസ് ഇതായിരിക്കും. വെള്ളം ഇങ്ങനെ ഒഴിച്ച് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ, ഫോട്ടോ എടുക്കുമ്പോൾ നല്ലതായിരിക്കും. ഇന്നത്തെ കുറേ ഗോജസ് ഒക്കെ ഉണ്ട്. ഗോജസ് എന്ന് വെച്ചാൽ എന്താ, ഇടുക്ക് വഴികൾ കുറേ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മേലോട്ട് പോകുന്നപ്പോൾ അതൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാപ്പിള. അത് നമുക്ക് ഗോജസ് കൂടെ ഒക്കെ പാസ് ചെയ്യാം. പിന്നെ കുറെ പറഞ്ഞു കാണാം. പിന്നെ ഫ്രണ്ട് സർവ് ക്യൂരിയസ് ആയിട്ട് ഇരിക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മൂന്ന് പേരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ സന്തോഷത്തോടെയാണ് പല കയറുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് കയറാം. ഫുൾ സ്റ്റെപ്സ് ആണ്. നമുക്ക് ഈ സ്റ്റെപ്സിന്റെ പ്രത്യേകത പകുതി വുഡേണാണ്. വുഡേണായിട്ടുള്ള ബ്ലോക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ മണ്ണും മെറ്റൽ തൊടിയും ഒക്കെ ഇങ്ങനെ നിറച്ചിരിക്കുക കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ്. സൂപ്പർ. ഇപ്പൊ രക്ഷയില്ല, കുടുംബ എടുക്കണമെന്ന് ഇഷ്ടമുള്ള ശക്തി ഇവിടെ വരാം. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്ക് ഫോട്ടോഗ്രാഫ് ഒത്തിരി എടുക്കാം. വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ, നല്ല ജാക്കറ്റും നല്ല ഷൂസും ഒക്കെ ഇട്ടുകൊണ്ട് വരിക. നമ്മളെങ്ങനെ പോകുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജിലായിട്ടാണ്. നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ്. നല്ല ആശാണ് കാണാൻ. ഇത് ഗ്ലെൻസ് കത്തീഡ്രലിൻ്റെ സെൻട്രൽ കാസ്കേഡ് ആണ്. നമുക്ക് സെൻട്രൽ കാസ്കേഡ് ആണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. സെൻട്രൽ കാസ്കേഡ് ലുക്കിംഗ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ ആണ് സെൻട്രൽ കാസ്കേഡ്. നമുക്ക് ലവേഴ്സ് ലെയിൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ അമേരിക്ക വന്നിട്ട് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ട്രയൽ, ഇന്ത്യക്കാർക്ക് മാത്രം കയറാൻ പറ്റുന്ന ട്രയൽ എന്നൊന്നും ഞാൻ പറയത്തില്ല. ട്രയൽ, ഈ ട്രയൽ എടുത്ത് നമ്മൾ അപ്സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോയിന്റ് ഓഫ് മീൻസ് വാട്ടർഫോൾസിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമുക്ക് പോവാം. എനിക്ക് ഇപ്പോഴത്തെ പായൊക്കെ പിടിച്ചിട്ട് കിടക്കുക കേട്ടോ. നിറയെ ആൽഗസ് എല്ലാം ഉണ്ട്. കുറച്ച് പേരൊരു മാതിരി ഇതിൻ്റെ കട്ടിങ്സും കോർണിങ്സും ഇത് നാച്ചുറൽ. എന്ത് ബ്യൂട്ടിയാണ് അല്ലേ, അടിപൊളി. നാട്ടിലെ ചെറുതനാണ് ഒരു ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റോൺസ് അടിക്കി ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് ഒരു ക്രേസിന് വേണ്ടിയിട്ട്. നല്ലല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറെ സ്റ്റോൺസ് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അടുക്കി വെക്കാം. പീപ്പിൾ സ്റ്റോൺസ്. ഞങ്ങളുടെ അനീറ്റയാണെങ്കിൽ എന്തോ ഹൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കയറി പോയത്. അവിടെ എത്തിയിട്ട് ഇപ്പൊ എങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തില്ല. മണ്ട വരെ കയറി താഴോട്ട് ഇറങ്ങുന്നറിയത്തില്ല.
അവിടെ അവിടെ ഫുൾ ഫ്യൂണറൽ പ്ലേസ് ലൈക്ക് എന്തോ Is it able to calm down? I don't know. Anju? Anju? I don't know what she's doing there. She's a good way down. She's here, isn't she? Where are you? You raised down? Yeah. Yeah. You gotta get it. Yeah. Welcome back. You did it. Not yet. We don't see her. Welcome back. That was a good call. ചെറിയ വാട്ടർഫോൾസും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ആകെ ഒരു പ്രശ്നമുള്ള നാട്ടിലെ പോലത്തെ കുറേ ചെറുതന ചെടിയുണ്ട് ഇവിടെ ചെറുതിൽ. അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്തുകഴിഞ്ഞ് അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ടുള്ളത്. നല്ല ജാക്കറ്റും നല്ല ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരിക. നമ്മൾ ചപ്പൽസൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര പാടാണ് ഇത്രയും നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം സോ വരുന്നവർ പ്രിക്കോഷൻ ആയിട്ടുള്ള എടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഷൂസ് വെയർ ചെയ്യുക, ഷൂസ് ആൻഡ് സോക്സ്, പിന്നെ ഒരു നല്ല ജാക്കറ്റ്. എന്താണെന്ന് വെച്ചാൽ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് കുഴപ്പമില്ല, അല്ലാത്തൊരു ജാക്കറ്റ്. ഞങ്ങൾ എൻജോയ് ചെയ്തതുപോലെ നിങ്ങൾക്കും എൻജോയ് ചെയ്യാം, അടിപൊളിയാണ്, എല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു, ലവ് യു.